Thank <tune> you. नमो നമ്മുടെ നമോ നമഹാ സർവേ കുശലിനാ ഖലോ സർവേ ഗൃഹകാര്യകൃതമന്ത് എല്ലാവരും ഗൃഹകാര്യമായി നൽകിയിരുന്ന പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്ത് കാണുമല്ലോ എന്തൊക്കെ പ്രവർത്തനങ്ങളായിരുന്നു ടീച്ചർ തന്നിരുന്നത് ആ ഉത്തമം സംസ്കൃതോത്സവവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പത്രക്കട്ടിങ്സിൽ വന്ന വാർത്തകൾ ഇവയെല്ലാം നമ്മുടെ ചിത്രസമ്പടത്തിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിരുന്നു അല്ലേ അതോടൊപ്പം സംസ്കൃത ദിനദർശിക സോമവാസര മംഗളവാസരവാസ ഗുരുവാസര ശുക്രവാസര ശനിവാസര ശനിവാസരവാസര ഞായറാഴ്ച സോമവാസര

അദ്യ ഇന്ന് ഞായറാഴ്ച ശ്വഹ സോമവാസര നാളെ തിങ്കളാഴ്ച പരശ്വഹ മംഗൾവാസര മറ്റന്നാൾ ചൊവ്വാഴ്ച ഹ്യ ശനിവാസര ഇന്നലെ ശനിയാഴ്ച പരഹ്യ ശുക്രവാസരഹ മിനിയന്നാൾ ഇങ്ങനെയാണ് സംസ്കൃതത്തിൽ ഇന്നലെ നാളെ എന്ന് അതുകൂടാതെ ഒരു പ്രവർത്തനം കൂടി തന്നിരുന്നല്ലോ അധ്യാപകൻ വിവേകിനെ എന്താ ചുമതലപ്പെടുത്തിയത് രാധികയുടെ വീട്ടിൽ ചെന്ന് സംസ്കൃതോത്സവമായി ബന്ധപ്പെട്ട് സ്കൂളിലെ വിശേഷങ്ങൾ രാധികയോട് പറയാനായിരുന്നു എല്ലാ കൂട്ടുകാരും സംഭാഷണം പൂരിപ്പിച്ചോ പാഠപുസ്തകം പശ്യന്തോ നമുക്ക് ആ സംഭാഷണത്തിലേക്ക് കടന്നു പോകാം തയോ മിഥാഷണം അധക ദത്ത കോഷ്ടകാത് സമുചിതം പദം ചിത്വ ക്താൻ പൂരയതു ബ്രാക്കറ്റ് തന്നിരിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ച് പൂരിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ അധ്യാപകരുടെ സഹായം വേണ്ടി വന്നോ അതോ കൂട്ടുകാർ തനിയേ ചെയ്തോ ഉത്തമം നമുക്ക് ആ സംഭാഷണത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് രാധിക എങ്ങനെയാ വിവേകിനെ വിളിക്കുന്നത് വിവേകേ എങ്ങനെയാ വിളിക്കുന്നത് ഹേ വിവേക ഏകവാരമബി ഹേ വിവേക സംബോധന ചെയ്യുകയാണ് രാധിക വിവേകിനെ സംബോധന ചെയ്ത് വിളിക്കുകയാണ് വിവേക ഹേ വിവേക പ്രഥമ ഏകവചനത്തിലുള്ള വിവേകഹ എന്ന ശബ്ദം എങ്ങനെയാ സംബോധന പ്രഥമയിലേക്ക് മാറിയത് കണ്ടുനോക്കൂ വിവേകഹ രൂപത്തിലേക്ക് വന്നപ്പോ ഹേ വിവേക അങ്ങനെയാണെങ്കിൽ രാമശബ്ദം രാമഹ എങ്ങനെ പറയാൻ സാധിക്കും ഹേ രാമ ഹേ രാമ നമ്മൾ രാമഹ വിവേകഹ ഇതുപോലെ പറയുന്ന പദങ്ങൾ ആദ്യത്തെ പാഠഭാഗത്തിൽ പഠിച്ചിരുന്നു ഇവയെ ടീച്ചറെ ഏത് കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയാന്ന് നമ്മൾ പറഞ്ഞു തന്നത് ശബ്ദങ്ങളായിരുന്നു അല്ലേ ഏതൊക്കെ ശബ്ദങ്ങൾ മക്കളുമാർക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഉത്തമം കാഗഹ കളഭ അല്ലേ ഹരിണഹ ഇവയെല്ലാം പുല്ലിംഗ ശബ്ദങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു ഈ പുല്ലിംഗ ശബ്ദങ്ങളെ സംബോധനാരൂപത്തിലേക്ക് മാറ്റിയപ്പോൾ എങ്ങനെയായിരുന്നു ഹേ വിവേക അതിലെ മാറ്റം മനസ്സിലായല്ലോ അതുപോലെ രാധികേ വിവേക് എങ്ങനെയാണ് വിളിച്ചത് ഹേ രാധികേ എങ്ങനെ വിളിച്ചു ഹേ രാധികേ രാധികേ എന്ന് വിളിക്കുകയാണല്ലേ അവിടെയും രൂപത്തിലേക്ക് മാറിയപ്പോൾ മാറ്റമാണ് വന്നതെന്ന് കണ്ടു നോക്കാം ഹേ ശബ്ദം വന്നു അതോടൊപ്പം അകാരാന്തം മാറി ഏകാരാന്തമായി വന്നു അല്ലേ രാധിക എന്നത് മാറി രാധികേ എന്ന് വന്നു അങ്ങനെയാണെങ്കിൽ മല്ലിക ഒന്ന് പറഞ്ഞു നോക്കിയേ മല്ലിക ഹേ മല്ലികേ ഉത്തമം ഇതുപോലെ പാഠപുസ്തകത്തിൽ സൂചനാനുസാരണം സംബോധനാരൂപാണി യോജിതു നൽകിയിട്ടുണ്ടല്ലേ പദങ്ങൾ അതോടൊപ്പം സംബോധനയും മാതൃകയായി തന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞു രാമ ഹേ രാമ രാധിക ഹേ രാധികേ പുല്ലിംഗ ശബ്ദത്തിലും സ്ത്രീലിംഗ ശബ്ദത്തിലും സംബോധനയിലേക്ക് മാറുമ്പോൾ വരുന്ന വ്യത്യാസം നമ്മൾ കണ്ടു അതുപോലെ കൃഷ്ണഹ മോഹനഹ ദേവിക മല്ലിക ബാലഹ ബാലിക രമ ദേവഹ ഈ പദങ്ങളുടെ സംബോധനാരൂപങ്ങൾ പട്ടികയിൽ എഴുതണം ഗൃഹകാര്യമായി ചെയ്യാനുള്ള പ്രവർത്തനമാണ് ചെയ്യുവല്ലോ എങ്ങനെ സംബോധനാരൂപത്തിലേക്ക് മാറിയെന്ന് മനസ്സിലായല്ലോ മനസ്സിലായി ശ്രദ്ധിച്ചു മക്കളെ അകാരാന്ത പുല്ലിംഗ ബാലശബ്ദ പ്രഥമാരൂപം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ടീച്ചർ താളത്തിൽ ചൊല്ലി പഠിക്കാൻ പറഞ്ഞിരുന്നു അല്ലേ എങ്ങനായിരുന്നു ബാലഹ ബാലൗ ബാലാഹ ഇപ്പോൾ നമ്മൾ സംബോധന പ്രഥമയുടെ രൂപങ്ങളും പഠിച്ചു പറഞ്ഞു നോക്കാം ഹേ ബാല ഹേ ബാലൗ ഹേ ബാലാഹ ഇത് പുല്ലിംഗ ശബ്ദമാണ് ഇതുപോലെ നമുക്ക് ശ്രീലിംഗശ ശബ്ദം കൂടി ഒന്ന് കണ്ടു നോക്കാം ലതാശബ്ദം ആകാരാന്ത ശ്രീലിംഗ ലതാ ശബ്ദ ലതാ ശബ്ദത്തിൻ്റെ ഏകവചന ദ്വചന ബഹുവചനങ്ങൾ നമ്മൾ പഠിച്ചു പ്രഥമ വിഭക്തിയിൽ ലതാ ലതേ ലതാ ഹോധന പ്രതിമയിലാണെങ്കിലോ ഹേ ലതേ ഹേ ലേ ഹേ ലാ ഹോധനാരൂപത്തിലേക്ക് സ്ത്രീലിംഗ സ്ത്രീലിംഗശങ്ങളെയും ഉൾപ്പെടുത്തി നമ്മൾ പറഞ്ഞു ആദ്യത്തെ പാഠഭാഗത്തിലെ നമ്മൾ ധാരാളം ക്രിയാപദങ്ങൾ പരിചയപ്പെട്ടിരുന്നു അല്ലേ മക്കളെ ഏതൊക്കെയായിരുന്നു ഓർമ്മിക്കുന്നുണ്ടോ പി പറഞ്ഞിരുന്നല്ലേ കെ കീ നിർത്തിയതി അതിൽ ക്രിയാപഥങ്ങൾ ഏതൊക്കെയായിരുന്നു കൂജതി നിർത്തിയതി പ്രസരതി ഗച്ഛതി പിന്നെ ഏതൊക്കെ ക്രിയാപദങ്ങൾ നമ്മൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ ആ കൂർദതി നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെ കാണിക്കുന്നു ക്രിയാപദങ്ങളായിരുന്നു ഇവയെല്ലാം കൂർദതി കൂജതി വർത്തമാനകാല ക്രിയാപദങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളാണ് അല്ലേ ഒന്നുകൂടി പറഞ്ഞു നോക്കിയ മക്കളെ കൂർദതി ഗച്ഛതി ഇവയെല്ലാം ലട്ട് ലകാരത്തിൽ ഉൾപ്പെടുന്ന പദങ്ങളാണ് ലകാരങ്ങൾ പത്ത് വിധം അതൊക്കെ നമ്മൾ വിശദമായിട്ട് വലിയ ക്ലാസ്സുകളിൽ പഠിക്കും ഇപ്പോൾ ഈ ക്രിയാപദങ്ങളെ നമ്മൾ ഒരു മന്ത്രം ഉപയോഗിച്ച് വേറൊരു രൂപത്തിലേക്ക് മാറ്റാൻ പോവുകയാണ് കുയിലിൻ്റെ ചിത്രം കാണുന്നുണ്ടോ ചിത്രം പശ്യെന്തു കൊയിലിൻ്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത് അല്ലേ ഈ കുയിലിനെ കൊണ്ട് നമുക്കൊന്ന് പാട്ട് പാടിച്ചാലോ പാട്ട് പാടിക്കാം പാട്ടു പാടിക്കാൻ ശ്രമിക്കാം നമുക്ക് എന്ത് പറയാം ഗായതൂ ലോട്ട് മന്ത്രം പറഞ്ഞു നോക്കാം കോകിലഹ ഗായ പാട്ടുപാടുന്നത് കണ്ടോ കോഹ ഗായത്തു എങ്ങനാ പറഞ്ഞത് ഗായതു എന്നാ പറഞ്ഞതല്ലേ അങ്ങനെയാണെങ്കിൽ മയിലിനെ കൊണ്ട് നമുക്കൊന്ന് നൃത്തം ചെയ്യിച്ചാലോ ചിത്രം പശ്യന്തു മയിലിനെ കണ്ടു അല്ലേ മയിൽ അനങ്ങാതെ നിക്കുകയാണ് ലോട്ട് മന്ത്രം പ്രയോഗിച്ച് നോക്കാം നമുക്ക് നിർത്തിയതൂ കേസിന് ഒപ്പം പറഞ്ഞു നോക്കി നിർത്തിയതു നൃത്തം ചെയ്യുന്നത് നോക്കി കണ്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോരുത്തരെ കൊണ്ടും പ്രവർത്തികൾ ചെയ്യിക്കാൻ നിർദ്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ലോട്ട് ഉപയോഗിക്കുന്നത് ലോട്ട് മന്ത്രം പറഞ്ഞു നോക്കാമെന്ന് ടീച്ചർ പറഞ്ഞില്ലേ അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഓരോ പ്രവർത്തികൾ ചെയ്യിക്കാൻ അതിനു വേണ്ടിയാണ് ലോട്ട് ഉപയോഗിക്കുന്നത് പാഠപുസ്തകം പക്ഷേ ഉദാഹരണം പഠിത്തോ പട്ടികാം പൂരെയേതു പട്ടികയിൽ ലട്ട് രൂപങ്ങളും ലോട്ട് രൂപങ്ങളും തന്നിട്ടുണ്ട് പക്ഷേ ഏതൊക്കെയോ ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിച്ചു നോക്കി നമുക്ക് ഈ ട്ടിന് ലോട്ടായിട്ട് മാറ്റി എഴുതാം ടീച്ചർ അതൊന്ന് വായിച്ചു തരട്ടെ ലട്ടിൻ്റെ കോളത്തിൽ പ്രവിശ്യതി പട്ടിക നോക്കിക്കൊള്ളണം പാഠപുസ്തകത്തിലെ ഇരുപത്തി ഒന്നാമത്തെ പേജ് പ്രവിശ്യതി ലോട്ടിലേക്ക് മാറുമ്പോൾ അതെങ്ങനെയാ മാറിയത് പ്രവിശതു പറഞ്ഞു നോക്കിയേ ടീച്ചറിനൊപ്പം പറയുക പ്രവിശ്യതീ പ്രവിശതു അങ്ങനെയാണെങ്കിൽ ലോട്ടിൻ്റെ കോളത്തിലാണ് ോജയതു എങ്ങനെ എഴുതാം യോജയത്തി ഇനി ടീച്ചറെ സഹായിച്ചു തരുന്നില്ല ടീച്ചർ ആ വാക്കുകൾ മാത്രം വായിക്കാം എല്ലാവരും ആ ഉദാഹരണങ്ങൾ കണ്ട് എഴുതണം ഭവതി നൃത്യത്തു ഗായതി യത്തു വദതി ലിഖത്തു പഠതു അപ്പോൾ ലട്ടിലകാരത്തിലുള്ള ക്രിയാപദങ്ങളെ ലോട്ടിലേക്ക് എങ്ങനെ മാറ്റാമെന്ന് പട്ടിക പൂർത്തിയാക്കി എഴുതണം ഗൃഹകാര്യമായിട്ട് ചെയ്താൽ മതി അടുത്ത പേജിലേക്ക് നോക്കിയേ മക്കളെ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം അധോ ദത്താന് ചിത്രാണി നിരീക്ഷ്യാം പ്രശ്നാനാം ഉത്തരാണി വധതു ലിഖതു പാഠപുസ്തകത്തിൽ താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ കണ്ടിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറയുകയും എഴുതുകയും വേണം എന്താണ് ആദ്യത്തെ ചിത്രത്തിൽ കാണുന്നത് പഠതി ആൺകുട്ടി ഇരുന്ന് പഠിക്കുകയാണ് നമ്മൾ പഠിച്ചു ആൺകുട്ടിക്ക് പറയുന്ന വാക്ക് വാക്കെന്താണെന്ന് എവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്തെന്നോ ബാലകഹ കിം പഠതി എന്താ കിം പഠതി ബാലകൻ എന്താണ് പഠിക്കുന്നത് ബാലകൻ്റെ കയ്യിൽ എന്തുണ്ട് പുസ്തകം ബാലകഹ പുസ്തകം പഠതി അല്ലെങ്കിൽ ബാലകഹ സംസ്കൃതം പഠതി എങ്ങനെയാ നമ്മൾ പറഞ്ഞത് ബാലകഹ പുസ്തകം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം പുസ്തകം പഠതി പുസ്തകത്തെ പഠിക്കുകയാണ് ബാലകൻ അടുത്ത ചിത്രം നോക്കൂ മക്കളെ എന്താ കാണുന്നത് പെൺകുട്ടി വാഗം തൂക്കി പോവുകയാണല്ലേ വേഗം തൂക്കി എവിടെയായിരിക്കും പോകുന്നത് എവിടെ ആയിരിക്കും അറിയാമല്ലേ ടീച്ചർ ചോദ്യം ചോദിച്ചോട്ടെ ബാലിക കൊത്ര ഗച്ചതി ബാലിക അറിയാം പെൺകുട്ടി കൊത്ര എവിടെ ഗച്ചതി പോകുന്നു പെൺകുട്ടി എവിടെയാണ് പോകുന്നത് എങ്ങനെ ഉത്തരം പറയാം ബാലിക എവിടെയാണ് വിദ്യാലയം ഗച്ചതി ഏകവാരമബി ബാലിക വിദ്യാലയം ഗച്ഛതി പെൺകുട്ടി വിദ്യാലയത്തിലേക്ക് പോവുകയാണല്ലേ അടുത്ത ചിത്രം നോക്കിയേ മുത്തശ്ശി കഥ പറഞ്ഞു കൊടുക്കുകയാണ് മാതാമഹി കാം വതതി മാതാമഹി എന്താ പറഞ്ഞു കൊടുക്കുന്നത് മുത്തശ്ശി എന്താ പറഞ്ഞു കൊടുക്കുന്നത് കഥ പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാ കാം വതതി മാതാമഹി കഥാം വദതി മാതാമഹി കഥ പറഞ്ഞു കൊടുക്കുകയാണ് അടുത്ത ചിത്രം നോക്കൂ പുരുഷ കാശ്യ പുരുഷൻ എന്താ നോക്കുന്നത് പശ്യതി എന്താ നോക്കുന്നത് ഘടികാം പശ്യതി വാച്ചാണ് നോക്കുന്നത് അല്ലേ പുരുഷൻ വാച്ച് നോക്കുക എങ്ങനെ പറഞ്ഞത് ഖടികാം ഘടിക വാച്ച് നോക്കുന്നു നമ്മൾ ഈ ഉത്തരങ്ങൾ പറഞ്ഞപ്പോൾ ഇവയെല്ലാം നമ്മൾ ദ്വിതീയ വിഭക്തിയിലാണ് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ പ്രഥമ വിഭക്തിയും സംബോധനാ പ്രഥമയും പഠിച്ചു ദ്വിതീയ വിഭക്തിയിലാണ് ഇവിടെ എല്ലാം ഉത്തരങ്ങൾ നമ്മൾ പറഞ്ഞത് എങ്ങനെയൊക്കെയായിരുന്നു പുസ്തകം വിദ്യാലയം ഇവയെല്ലാം പുല്ലിംഗ രൂപത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു അതുപോലെ കഥാം ഘടികാം ഇവയെല്ലാം സ്ത്രീലിംഗ ശ്രീലിംഗപദത്തിൻ്റെ ദ്വിതീയ വിഭക്തിയും നമ്മൾ പറഞ്ഞു അപ്പോൾ നമുക്ക് ഒന്നുകൂടി ആ പട്ടികയൊന്ന് കണ്ടു നോക്കിയാലോ നമുക്ക് ശബ്ദരൂപം ഒന്നുകൂടി പരിചയപ്പെടാം അകാരാന്ത പുല്ലിംഗ ബാലശബ്ദ ഏകവചനം ദ്വിവചനം ബഹുവചനം പ്രഥമ വിഭക്തിയിൽ എങ്ങനാ നമ്മൾ പഠിച്ചിരുന്നു ബാലഹ ബാലൗ ബാലാഹ സംബോധന പ്രഥമേലോ ഹേ ബാല ഹേ ബാലൗ ഹേ ഇപ്പം നമ്മൾ പഠിച്ചത് എങ്ങനാ ഇപ്പം നമ്മൾ എന്താ പഠിച്ചത് ദ്വിതീയ വിഭക്തി നമ്മൾ പരിചയപ്പെട്ടു ബാലം ബാലൗ ബാലാൻ ഏകവാരമഭി ദ്വിതീയാ വിഭക്തി ശബ്ദം ബാലം ബാലൗ ബാലാൻ അതുപോലെ ആകാരാന്ത സ്ത്രീലിംഗ ലതാ ശബ്ദം കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം പ്രഥമാവിഭക്തി എങ്ങനാ ലതാ ലതേ ലാഹ സംബോധന പ്രതിമയിൽ വന്നപ്പോഴോ ഹേ ലേ ഹേ ലേ ഹേ ലതാഹ ദ്വിതക്തിയിൽ ഇപ്പം നമ്മൾ പഠിച്ചു ലതാം ലതേ ലതാഹികാം കഥാം പറഞ്ഞില്ലേ ദ്വിത വിഭക്തിയിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ കണ്ടു തുടർന്ന് നമുക്ക് ഓരോ പാഠഭാഗത്തിലൂടെ തുടർന്നുള്ള വിഭക്തികളും പരിചയപ്പെടാം പാഠപുസ്തകം പശ്യെന്തോ കോഷ്ടകീദത്ത പദസ ഉചിതം രൂപം ഉപയുജ്യ പൂരയതു ഉദാഹരണം തന്നിട്ടുണ്ട് ഉദാഹരണം അജപാലഹ അജം നയതി ബ്രാക്കറ്റിൽ ഏത് പദമാണ് അജഹ അജഹ എന്ന പദത്തിൻ്റെ ദ്വിതീയ വിഭക്തി രൂപം എഴുതി വേണം നമ്മൾ പൂരിപ്പിക്കാൻ എന്താ എഴുതിയിരിക്കുന്നത് അജപാലഹ അജം നയതി അതുപോലെ മാതാ ഡാഷ് വധത്തി ബ്രാക്കറ്റിൽ എന്താ തന്നിരിക്കുന്നത് ബാലിക്ക ബാലിക്ക എന്ന പദത്തിൻ്റെ ദ്വിതീയ രൂപം എന്താണെന്ന് മക്കളുമാർ കണ്ടെത്തി എഴുതണം അടുത്തത് ചാലകഹ ഡാഷ് ചാലയതി ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന പദം യാനം വണ്ടി വാഹനം അതും ദ്വിതീയ വിഭക്തി രൂപം എഴുതുക ഫക്തഹ ഡാഷ് ഗച്ഛതി ബ്രാക്കറ്റിൽ ദേവാലയ അതിൻ്റെ ദ്വിതീയ വിഭക്തി രൂപം എഴുതാമല്ലോ ഈ പ്രവർത്തനങ്ങൾ ഗൃഹകാര്യമായിട്ട് നൽകുകയാണ് അതോടൊപ്പം ടീച്ചർ ഒരു കാര്യം കൂടി പറഞ്ഞു തരട്ടെ പാഠപുസ്തകത്തിലൂടെ നമ്മൾ പ്രശ്നവാചക ശബ്ദങ്ങൾ ഒന്ന് രണ്ടെണ്ണം പരിചയപ്പെട്ടിരുന്നു അല്ലേ പ്രശ്നവാചക ശബ്ദങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ പശ്യന്ത കിം കുത്രീ ക കഥം കിമർത്ഥം ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി പ്രശ്നവാചക ശബ്ദങ്ങളാണ് ഇവയെല്ലാം ഈ പ്രശ്നവാചക ശബ്ദങ്ങൾ ഉപയോഗിച്ചാണ് നമുക്ക് സംഭാഷണം കൂടുതൽ എളുപ്പമാക്കാൻ സാധിക്കുന്നത് സംഭാഷണ പാഠഭാഗമാണ് നമ്മൾ പഠിച്ചതല്ലേ പാഠഭാഗത്തിലൂടെ നമ്മൾ അഭിവാദന ശബ്ദങ്ങൾ ഏതൊക്കെയായിരുന്നു നമസ്തേ പറഞ്ഞു നമോ നമഹ പറഞ്ഞു അതോട് ബന്ധപ്പെടുത്തി നമസ്തേയും നമോ നമഹേയും നമ്മൾ പഠിച്ചു അതുപോലെ അഭിവാദന ശബ്ദങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ അധ്യാപകരോട് ചോദിച്ച് കണ്ടെത്തി എഴുതണം അതോടൊപ്പം നമ്മൾ ആഴ്ചകൾ പഠിച്ചിരുന്നു അല്ലേ ഏതൊക്കെ ആഴ്ചകളായിരുന്നു ഒന്ന് ഓർത്തു നോക്കിയേ രവിവാസരഹ സോമവാസരഹ മംഗലവാസരഹ ബുധവാസരഹ ഗുരുവാസരഹ ശുക്രവാസരഹ ശനിവാസരഹ ഈ ആഴ്ചകൾ ഉപയോഗിച്ച് നമ്മൾ മറ്റൊരു പ്രവർത്തനം കൂടെ ചെയ്യാൻ ടീച്ചർ സൂചിപ്പിച്ചിരുന്നു എന്തായിരുന്നു അദ്ധ്യാ പരശ്വഹ അതുപോലെ അദ്ധ്യ ഹ്യഹ പരഹ്യഹ പരഹ്യ ഇവയും കൂട്ടിച്ചേർത്തെഴുതാൻ പഠിച്ചു ഇതോടൊപ്പം നമ്മൾ സംസ്കൃതത്തിൽ കലണ്ടർ നിർമ്മിക്കണം സംസ്കൃത അക്ഷരത്തില് നിങ്ങൾക്ക് നിർമ്മിക്കാം അധ്യാപകരുടെ സഹായത്തോടു കൂടിയും മറ്റും നമ്മൾ ആഴ്ചകൾ സംസ്കൃതത്തിൽ എഴുതുന്നത് പോലെ തന്നെ സംസ്കൃത അക്ഷരങ്ങൾ ഉപയോഗിച്ചും ദിനദർശിക കലണ്ടർ നിർമ്മിക്കണം അതുപോലെ മറ്റൊരു പ്രവർത്തനം ടീച്ചർ ആദ്യമേ തന്നിരുന്നല്ലോ സംസ്കൃതോത്സവവുമായി ബന്ധപ്പെട്ട് പരിചയപ്പെട്ട എത്രയുണ്ടായിരുന്നു കഥസ്പർദ്ധാഹസന്ധി ആ നവദശ നവദശ മത്സരങ്ങൾ എത്രയായിരുന്നു പത്തൊൻപത് സംസ്കൃതോത്സവ മത്സര ഇനങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു ഈ പരിചയപ്പെട്ട മത്സര ഇനങ്ങളുടെ ചിത്രങ്ങളും എല്ലാം നിങ്ങൾ കാണണം കണ്ടിട്ട് ഇവയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഒട്ടിക്കുന്നതിനോടൊപ്പം നമ്മൾ ഏതൊക്കെ മത്സരങ്ങൾ നമുക്ക് തയ്യാറെടുക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കണം പല മത്സരങ്ങളും നിങ്ങൾ വേദികളിൽ കണ്ടിട്ടില്ലായിരിക്കും ഈ വർഷം മുതൽ ടീച്ചർ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു അഞ്ചാം ക്ലാസ് മുതലാണ് നമ്മൾ സംസ്കൃതം പഠിച്ചു തുടങ്ങുമ്പോൾ കലോത്സവത്തിൽ സംസ്കൃതോത്സവത്തിലും പങ്കെടുക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം ഗൃഹകാര്യമായി നൽകിയ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുകയും വേണം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് കാണാം പുനർമിളാമഹ